ഹിന്ദുവൽ ജമാഅത്തിന്റെ പ്രവർത്തകർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഈ പള്ളി ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തുള്ള നേതാക്കൾ, ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള മുസ്ലിം അമുസ്ലിം സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ അനുഗ്രഹം നൽകി ഇവിടെ നേരത്തെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ നിർമ്മിച്ചിരുന്ന പഴയ പള്ളി അല്ലാഹു തആല ആ പഴയ പള്ളി നിർമ്മിക്കുന്നതിന് അധ്വാനിച്ച നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് ഈ പള്ളിക്ക് സ്ഥലം അന്നത്തെ കാലത്ത് സംഘടിപ്പിച്ചവർ, ഈ സൗകര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചവർ എല്ലാവർക്കും നമുക്കും അല്ലാഹു സ്വർഗം നൽകുമാറാകും. ആ പഴയ പള്ളി ദ്രവിച്ചു തീരെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറാവുകയും ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമില്ലാതെ വളരെ വിഷമിക്കുകയും ചെയ്യുന്നത് ഇവിടെ എസ് എസ് എഫിന്റെയും എസ് ഡി എസ് ന്റെയും ആഭിമുഖ്യത്തിലുള്ള ഒരു പരിപാടിക്ക് വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു. ആ രണ്ട് സംഘടനകളും വലിയ പറക്കിപ്പുള്ള സംഘടനകളാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കുറ്റിയാടി സിറാജ് ഹുദയുടെ കീഴിൽ 10-80 സ്ഥാപനങ്ങൾ, അതിന്റെ പ്രവർത്തന ഫലമായി പലരുടെയും സഹകരണത്തോടെ 19 പള്ളികളും 10-30 മദ്രസകളും ധാരാളം സ്ഥാപനങ്ങളും അള്ളാഹു തന്നെ തന്നിട്ടുണ്ടെങ്കിലും അതിന്റെ എല്ലാം അടിസ്ഥാന കാരണം എസ് എസ് എഫ്, എസ് വൈ എസ് എന്ന രണ്ട് സംഘടനകളിലൂടെ പ്രവർത്തിച്ച് വന്നതാണ്. ഇവിടെ എസ് എസ് എഫിന്റെ ഒരു എസ് വൈ എസിന്റെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഇവിടെയുള്ള പഴയ പള്ളി വളരെ വിഷമിക്കുന്നതായി നാട്ടുകാർ കാണിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്ക് അല്ലാഹു തആല ഉത്തരം തന്നു. അങ്ങനെ ഈ പള്ളി ഇവിടെ നിർമ്മിക്കപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളി നിർമ്മാണത്തിന് വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രവർത്തിച്ചവർ, ഇതിവിടെ പങ്കെടുത്തവർ, ഇതിനുവേണ്ടി അധ്വാനിച്ചവർ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും ആഫിയത്തും സിഹ്ഹത്തും സലാമത്തും നൽകുമാറാകും. ഇതിന് സഹായിച്ചവർ അല്ലാഹു തആല സ്വർഗം നൽകുമാറാകും. നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ നാട്ടുകാരനായ സുള്ളിയക്കടുത്തുള്ള ഷെരീഫ് എഞ്ചിനീയർ, അദ്ദേഹത്തിനാണ് നന്ദി പറയുകയാണെങ്കിൽ പറയേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഈ പള്ളിക്കും വേറെ പള്ളികൾക്കും ലഭ്യമായിട്ടുണ്ട്. ആ ചെറുപ്പക്കാരന് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ പള്ളിയും ഞാനുമായി കാര്യമായി ഒരു ബന്ധവും ഇല്ല. ഈ പള്ളിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കുമ്പോൾ ഞാനും ദ്വാരനിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞു. വേറെ ഞാൻ ഈ പള്ളിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഒരു ദിവസം ഈ പള്ളിയുടെ പണി നടത്തുമ്പോൾ വന്ന് നോക്കി, അതാണ് കാര്യമായി ഞാൻ ചെയ്ത സേവനം. വേറെ കാര്യമായി ഒരു സേവനവും ചെയ്തിട്ടില്ല. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും സേവനങ്ങൾ അർഹിക്കുന്ന അതിനേക്കാളപ്പുറം അവന്റെ മഹമായ പതിലുകൊണ്ട് നമുക്കെല്ലാവരുടെ പ്രതിഫലം ലഭിക്കുന്ന അമലായി നമ്മിൽ സ്വീകരിക്കുമാറാകും. സുഹൃത്തുക്കളെ, പള്ളി എന്നത് അതൊരു വലിയ ആത്മീയ കേന്ദ്രമാണ്. പള്ളി രാഷ്ട്രീയ കേന്ദ്രമല്ല. പള്ളി ഭീകരവാദത്തിന്റെയോ തീവ്രവാദത്തിന്റെയോ അനാവശ്യങ്ങളുടെയോ കേന്ദ്രമല്ല. പള്ളി ലോകസത്താമായ അള്ളാഹുമായി അടുക്കാനുള്ള കേന്ദ്രമാണ്. ലോകം മുഴുവൻ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന നാഥനായ അള്ളാഹ്, നാം അള്ളാഹു എന്ന് പറയുന്നു. വേറെ ചിലര് ഗോഡ് എന്നോ ഈശ്വരൻ എന്നോ കർത്താവ് എന്നോ എന്ത് പേര് പറയുന്നുണ്ടെങ്കിലും ആകാശങ്ങളെയും ഭൂമികളെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സസ്യങ്ങളെയും മത്സ്യങ്ങളെയും മൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ജന്തുക്കളെയും ഉറുമ്പുകളെയും ആനകളെയും സസ്യങ്ങളെയും എല്ലാ ചെറുതും വലുതുമായ വസ്തുക്കളെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് ലോകത്തെ മുഴുവനും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ സ്വഭാവമായ അല്ലാഹ്,
ആ അള്ളാഹു വലിയവനാണ് എന്നാണ് പള്ളിയിൽ വെച്ച് ഇഞ്ചിനീയറും വിളിച്ചു പറയുന്നത്. പള്ളിയുടെ പ്രസിഡന്റ് വലിയ ആളാണ് എന്നല്ല, പള്ളിയിലെ മുസ്ലിയാർ വലിയ ആളാണ് എന്നല്ല, പള്ളിയെടുക്കാൻ സഹായിച്ച ആള് വലിയ ആളാണ് എന്നല്ല, അള്ളാഹു വലിയവനാണ്. ആർക്കും തർക്കമില്ലാത്ത ഒരാശ്വാസ, ഒരു മുസ്ലിമിനും ഒരു ഹൈന്ദവനും ഒരു ക്രിസ്ത്യാനിക്കും ഒരാൾക്കും തർക്കത്തിന് അവകാശമില്ലാത്ത ഒരാശയം. ലോകമൊഴുക്കയെ സൃഷ്ടിച്ച് പോറ്റി നടത്തുന്ന ദൈവം വലിയവനാണ്. അതാണ് പള്ളിയിൽ വെച്ച് വിളിച്ചു പറയപ്പെടുന്ന, ആവർത്തിച്ചു പറയപ്പെടുന്ന വാചകം. അത് താഴ്മയുടെ വാചകമാണ്, വിനയത്തിന്റെ വാചകമാണ്, അല്പവും അഹങ്കാരമില്ലാത്ത വാചകം. ലോകം മുഴുക്ക സൃഷ്ടിച്ച് പോറ്റി വരുന്ന അള്ളാഹു വലിയവനായ അള്ളാഹു, അവന് സൽക്കർമ്മങ്ങൾ നിർവഹിക്കാൻ, അവനെ ആരാധിക്കാൻ, അവന്റെ ഖുർആനോദാൻ, അവന് തലകുനിക്കാൻ, അവന് സുജൂദ് ചെയ്യാൻ, അവന് വേണ്ടി പോയി നിൽക്കാനും ഇരിക്കാനും അവനോട് പ്രാർത്ഥിക്കാനുമുള്ള കേന്ദ്രമാണ് പള്ളി. അന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, പള്ളികൾ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങൾ മുഴുവനും പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ വേറെ ഒന്നിനെയും ആരാധിക്കരുത്. ലോകസഭാവായ അല്ലാഹുവിനെ ആരാധിക്കാനുള്ളതാണ് പള്ളി. ആ പള്ളിയിൽ ലോകസഭാവിനുള്ള ആരാധനകൾ കൃത്യമായി നടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. അത് അഞ്ചു നേരവും പള്ളിയിൽ നടക്കേണ്ട വിഷയമാണ്. അത് ജമാഅത്തായി നടക്കേണ്ടതാണ്. സ്വലാത്തുൽ ജമാഅതി അഫ്ളു മിൻ സ്വലാത്തിൽ ഫദ്ദി ബി 27 ദറജ. 27 ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്തായി നിസ്കരിച്ചാൽ ഉണ്ടാവുക. ഇന്നത്തെ പരിപാടിയിൽ എത്ര ആളുകൾ പങ്കെടുത്തു എന്ന് ആരെങ്കിലും ഒരുപക്ഷെ വിളിച്ച് ചോദിച്ചേക്കാം. പക്ഷേ വിനീതനായ എന്റെ മനസ്സിൽ തോന്നുന്നത്, നാളത്തെ സുബ്ഹി നിസ്കാരത്തിൽ ജമാഅത്തിന് എത്ര ആള് പങ്കെടുത്തു എന്ന് നാളെ ഇവിടുത്തെ ഇമാമിനെ വിളിച്ചൊന്ന് ചോദിക്കണമെന്നാണ് എന്റെ മനസ്സിൽ ഞാൻ കരുതുന്നത്. കാരണം ഈ സമ്മേളനത്തിൽ അതിൽ ആർക്കും വന്നു ചേരാൻ പറ്റില്ല. അതേസമയത്ത് ജമാഅത്തിൽ പള്ളിയിൽ വരുന്നവൻ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യമുള്ളവൻ. നമ്മളിൽ പലരും വിദേശത്ത് പോയി അധ്വാനിക്കുകയാണ്. നാട് വിട്ടു, വീട് വിട്ടു, കുടുംബം വിട്ടു, ഭാര്യയെയും മക്കളെയും ഒക്കെ വീട്ടിലാക്കില്ല, പ്രായമുള്ള ബാപ്പനെയും ഉമ്മനെയൊക്കെ വീട്ടിലാക്കില്ല. എന്നിട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, പോകുമ്പോ വലിയ വേദാറോടെ വലിയ പേടിയോടെ പോയി. ഇങ്ങനെയൊക്കെ പോയിട്ട് അവിടെ എത്തിയിട്ട് എത്ര ശമ്പളം ചോദിച്ചിട്ട് ചെറുപ്പക്കാരനോട് അയാള് പറഞ്ഞു 1200. ഞാനിങ്ങനെ ആലോചിച്ച് പക്ഷവനെ സിറാജിലെ മേലിമയൊക്കെ ഉണ്ട് 5000 ശമ്പളം. ഇയാളിവിടെ 1200 വന്നിട്ടെന്നാ? അപ്പൊ അയാൾ പറഞ്ഞു, അത് നിങ്ങൾ വിചാരിച്ച 1200 ഒന്നിന് 18 അപ്പൊ ഒന്നിന് 18 കിട്ടുമെങ്കിൽ എത്ര കിലോമീറ്റർ അകലെയാ നമ്മൾ പോകുന്നത്? ദുബായിൽ പോവും, ഖത്തറിലും പോവും, ബഹ്റൈനിലും പോവും, എല്ലാ നാട്ടിലും പോവും. ഒന്നിന് 27 പള്ളിയിൽ വന്ന് നിസ്കരിച്ചാ കിട്ടുന്നത്. അതിന് ചിലപ്പോ നമുക്ക് മടിയായി പോവാം, അങ്ങനെയായി പോകരുത്. നാം ജമാഅത്തിന് കൃത്യമായി പള്ളിയിൽ പുരുഷന്മാര് പങ്കെടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളോട് വലിയ കാരുണ്യമുള്ള നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളോട് മാത്രമല്ല, എല്ലാ ജീവികളോടും കാരുണ്യമുള്ള നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നു എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മതക്കാരനോടും അക്രമം ചെയ്യാൻ പാടില്ല, മതമില്ലാത്തവനെയും അക്രമിക്കാൻ പാടില്ല, ഒരു മനുഷ്യനെയും ദ്രോഹിക്കാൻ പാടില്ല, ഒരു പൂജയെയും ദ്രോഹിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതം അങ്ങനെയാണ്. ആർക്കും മുസ്ലിം ചെയ്യാൻ പാടില്ല. അപ്പൊ പൂജയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണവും വെള്ളവും കൊടുക്കാൻ ചിട്ടുള്ള സ്ത്രീ നരകത്തിൽ നേരെ മറിച്ച് നായക്ക് വെള്ളം കൊടുത്തിട്ട് ഒരാൾ ദോഷം പോർത്ത് സ്വർഗത്തിന് അവകാശമായി. നിങ്ങൾ ആലോചിക്കണം, നായ തൊട്ടാൽ 7 കഴുകണമെന്നാണോ? അത് ശരിയാണ്, അതൊരു നിയമമാണ്. നിയമം നിയമത്തിന്റെ റൂട്ടിൽ എങ്ങനെ പോവില്ലേ? നമ്മൾ തന്നെ നമ്മൾ മൂത്രമൊഴിച്ചാൽ കഴുകണ്ട, അതുകൊണ്ട് കല്ലെടുത്തിട്ട് അവിടെ കുത്താൻ പറ്റൂ? അത് പറ്റൂല. ചില ചെറുപ്പക്കാരുണ്ട് നായനെ കണ്ടാ കല്ലെറിയുന്നവർ. നായനെ കണ്ടാ കല്ലെറിയണം ഒറ്റ കിതാബിലും പറഞ്ഞില്ല. നിങ്ങൾ ആലിമിങ്ങളോട് ചോദിച്ചു, ഒറ്റ കിതാബിലും നായനെ കണ്ടാ കല്ലെറിയണം. ഒരു ജീവിയെയും ദ്രോഹിക്കാൻ പാടില്ല. അതാണ് നായനെയും ദ്രോഹിക്കാൻ പാടില്ല. നായനെ ദ്രോഹിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല,
ഒരു നായനെ ചീത്ത പറയാൻ പാടില്ല. പിന്നെ വേറെ വക്കീൽ ചില മനുഷ്യന്മാരുടെ മനുഷ്യന്മാർ തന്നെ ചിലപ്പോ അവര് കൽവിന്റെ മോനെ വിളിച്ചു. അതേസമയത്ത് നായനെ തന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു. സുബ്ഹി റളിയല്ലാഹുവിന്റെ ചെറിയ മകൻ താജുദ്ദീൻ സുബ്ഹി ഒരു നായ ഇങ്ങനെ നടന്നു പോകുമ്പോ യുസ്രിയ കൽബുന കൽ കൽബിന്റെ മകൻ നായന്റെ മകൻ നായ പോടാ എന്ന് പറഞ്ഞപ്പോഴാ പറഞ്ഞ മോനെ അങ്ങനെ പറയാൻ പാടില്ല, കാരണം ഒരു ജീവിയും നിന്ദിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ മുസ്ലിമിനെയും അമുസ്ലിമിനെയും നിന്ദിക്കാൻ പാടില്ല, പ്രായമുള്ളവരെയും കുട്ടികളെയും നിന്ദിക്കാൻ പാടില്ല, സ്ത്രീകളെയും പുരുഷന്മാരെയും നിന്ദിക്കാൻ പാടില്ല, അതുപോലെ പണക്കാരെയും പാവപ്പെട്ടവരെയും നിന്ദിക്കാൻ പാടില്ല, പണ്ഡിതനെയും പാമരനെയും നിന്ദിക്കാൻ പാടില്ല, ഒരാളെയും ഇൻസൾട്ടാക്കാൻ പാടില്ല. അതാണ് ഇസ്ലാം. സൂറത്ത് ഞാൻ മൂന്ന് ദിവസം പ്രസംഗിച്ചു, ഇപ്പൊ പറയാൻ സമയമില്ല. സുഹൃത്തുക്കളെ, ഈ അടുത്ത് പ്രസംഗിച്ച ഒരുപാട് സീഡികൾ നിങ്ങളിൽ വാങ്ങി കേൾക്കാം. ഇപ്പൊ പറയാൻ സമയമില്ല. ഏക്കൽ ഉസ്താദും നാണി ഉസ്താദും ഒക്കെ പോയ അതേ മീറ്റിംഗിൽ എനിക്കും പങ്കെടുക്കാം. മംഗളാകട്ടെ, ആ മാറിവിന്റെ മുമ്പായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കി പറയാം സുഹൃത്തുക്കളെ, അതാ പ്രശംസി അതുപോലെ മക്കയുടെയും അതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉസ്താപ്പയുടെയും ഒക്കെ ബഹുമാനം പറയുന്ന സൂറത്ത്, നബിതങ്ങളെ ബഹുമാനം പറയുന്ന സൂറത്ത്, അതുപോലെ ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രസക്തി നൽകിയത് വായനക്കാണ്, പഠനത്തിനാണ്, വിദ്യാഭ്യാസത്തിനാണ്. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ വാചകം വായിക്കണമെന്നാണ്. ആദ്യത്തെ വാചകം തന്നെ അതാണ് ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ വാചകം. ആ മൂന്ന് സൂറത്തുകളും ഈ അടുത്ത് പ്രസംഗിച്ച സീഡികളും അതുപോലെ ധാരാളം സീഡികളും വാങ്ങി കേൾക്കാം. ഞാൻ ചുരുക്കി പറയാം സുഹൃത്തുക്കളെ, സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ പരാമർശം എന്താണ്? ആരെയും ഇൻസൾട്ടാക്കാൻ പാടില്ല, ആരെയും കുറ്റം പറയാൻ പാടില്ല, ആരെയും ചീത്ത പറയാൻ പാടില്ല, ആരെയും ചെറി പറയാൻ പാടില്ല, ആരെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല. അത് നാവ് കൊണ്ടും പാടില്ല, കൈകൊണ്ടും പാടില്ല, കണ്ണുകൊണ്ടും പാടില്ല. അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ നിലയ്ക്ക് എല്ലാവരെയും ആദരിക്കാനും സ്നേഹിക്കാനും സൗഹാർദ്ദം പുലർത്താനും സഹകരണത്തോടെ ജീവിക്കാനും തീവ്രവാദത്തിന്റെ ഒരു ലാഞ്ചന പോലും പാടില്ല, ഭീകരവാദത്തിന്റെ ഒരു ശാഖ പോലും പാടില്ല. ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അപ്പൊ ഇസ്ലാമിനെയാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുക, അവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം. ഗൗരവമുള്ള വാചകം പറഞ്ഞതാണ്. കാരണം ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ അങ്ങനത്തെ യാതൊന്നുമില്ല. കാരുണ്യത്തിന്റെ പ്രവാചകരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുല്ലിൽ ആലമീൻ, റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് സ്ത്രീകളോട് വലിയ കാരുണ്യമാണ്. കാരണം സ്ത്രീകൾക്ക് പലപ്പോഴും പുരുഷന്മാരെ പോലെയുള്ള ശാരീരിക ശേഷി ഇല്ല. നമുക്കൊക്കെ അറിയാം, ഇതൊക്കെ ധാരാളം തെങ്ങും കവുങ്ങും കാണുന്നു. തെങ്ങും കവുങ്ങും കവുങ്ങും അള്ളാഹു തആല തെങ്ങും കവുങ്ങൊക്കെയുള്ള എല്ലാ കൃഷിക്കാർക്കും വേറെ കൃഷി ചെയ്യുന്നവർക്കും അള്ളാഹു ബർക്കത്ത് വർദ്ധിപ്പിക്കട്ടെ. അതുപോലെ വിദേശത്തും നാട്ടിലും ഒക്കെ ബിസിനസ് നടത്തുന്നവർക്കും ജോലി എടുക്കുന്നവർക്കും ഒക്കെ അള്ളാഹു തആല ബർക്കത്ത് നൽകുമാറാകട്ടെ. ഞാൻ ഇന്ന് നേരപ്പെടുത്തതിന് ശേഷം പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പോയി വരുന്നതിനിടക്ക് പലരും സിറാജുലൂദയിലേക്ക് നേർത്തുകളും സംഭാവനകളും തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് വഴിക്കുന്ന നമ്മുടെ മജീദ് ഹാജി 50,000 രൂപ പലരും എന്റെ കയ്യിൽ സംഭാവന. എല്ലാവർക്കും ഹൈർ ബർക്കത്തും നൽകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഉണ്ടെങ്കിലല്ലേ കലത്തിലില്ലാതെ വിളമ്പാൻ കഴിയൂലല്ലോ, പാത്രത്തിലില്ലാതെ വിളമ്പി കൊടുക്കാൻ കഴിയൂ. അപ്പൊ മൂമിനിങ്ങൾക്കൊക്കെ നല്ല ബർക്കത്ത് അള്ളാഹുത്തേനെ നൽകട്ടെ. സിറാജുൽ ഹുദയുടെ അവിടെ റിസീവർ ഓർഗനൈസർ ഇരിക്കുന്നു. സിറാജുൽ ഹുദയുടെ കുറെ പെട്ടിയുണ്ട്. നമ്മളൊക്കെ പോകുമ്പോ ഓരോ പെട്ടി വാങ്ങിയിട്ട് വീട്ടിലും കടയിലൊക്കെ വെക്കണം. സിറാജുൽ ഹുദയുടെ കീഴിൽ ധാരാളം ദീനീ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ആ പ്രവർത്തനങ്ങളിൽ 1,000 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം ദിവസം, 700 ആളുകൾക്ക് ശമ്പളം കൊടുക്കണം. അതിനൊക്കെ നിങ്ങളെ പോലുള്ളവർ സഹായിക്കണം. അതുകൊണ്ട് വരിസംഖ്യയും അതുപോലെ പെട്ടിയിലൊക്കെ വരുന്ന സംഖ്യകൾ കൊണ്ട് വേണം. ഒരു മാസത്തിൽ 25,00,000-30,00,000 രൂപയൊക്കെ നേർച്ച കിട്ടും. നേർച്ചയ്ക്ക് വലിയ ഫലം അള്ളാഹു തന്നുകൊണ്ട് എവിടെ പോകുമ്പോൾ നേർച്ച കിട്ടും. പക്ഷേ അതൊന്നും എവിടെയും മതിയാവില്ല. ഏകദേശം 65,000-70,000 ഒരു മാസത്തിൽ ചെലവിന് വേണം. സ്ഥലം വാങ്ങിയ വകയിൽ വലിയ കടം വേറെ. അള്ളാഹു തന്നെ എല്ലാം വീട്ടിൽ തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ആലമീനാണ്, എല്ലാവർക്കും കാരുണ്യമുള്ള നേതാവാണ്.
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കും നിയമം കൊടുക്കുമ്പോ ഓരോരുത്തരുടെ കഴിവനുസരിച്ചാണ് നിയമം കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ ചെറുപ്പക്കാരെ യുവാക്കളെ, നിങ്ങൾ സുബിഹിന്റെ ജമാഅത്തിന് നിർബന്ധമായും വരണം. വയസ്സായ ആളുകൾക്ക് ചിലപ്പോ സുബിഹിന്റെ സമയത്ത് നടന്നെത്താൻ കഴിയില്ലെങ്കിലും അവര് യുവാക്വത്തിൽ ജമാഅത്തിന് പോയവരാണെങ്കിൽ അവർക്ക് വന്നില്ലെങ്കിലും പഠിച്ചവൻ പെൻഷൻ കൊടുക്കാൻ സാധ്യത. നേരെ മറിച്ച് നിങ്ങൾക്ക് പെൻഷൻ കിട്ടൂല, നിങ്ങൾ യുവത്വത്തിൽ ജമാഅത്തിന് പള്ളിയിൽ വരണം. യുവാക്കളാണ് ഏറ്റവും കൂടുതൽ സൽക്കർമ്മം ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കൂ, ആ തെങ്ങിൻ തൈകളൊന്ന് നോക്കൂ. ആ തെങ്ങിൻ തൈകളിൽ ഏറ്റവും കൂടുതൽ തേങ്ങയുള്ളത് ആ ചെറിയ യുവത്വത്തിലുള്ള തെങ്ങിന്റെ മേലെയാണ്. പ്രായമായ തെങ്ങിന് ഞങ്ങൾ നാട്ടിൽ പീറ്റത്തെങ്ങ് എന്ന് പറയാം. ഇവിടെ എന്താ പറയാ, വളരെ പ്രായമുള്ള നിങ്ങളുടെ തെങ്ങിന് എന്താ പറയാ, വയസ്സ് കൂടുതലുള്ള തെങ്ങിന് എന്താ പറയാ, ഒട്ടത്തെങ്ങ്, കൊട്ടത്തെങ്ങ്, അറെ കൊട്ടത്തെങ്ങ് പറഞ്ഞ് മനസ്സിലാവുകയും വേണ്ടല്ലേ പിന്നെ പറഞ്ഞ കാര്യം. കൊട്ടത്തെങ്ങ് അത് ചെറിയ തേങ്ങ, കുറച്ച് തേങ്ങ, കാരണം വയസ്സായി പോയി, ടെൻഷനായി പോയി. അതേ സമയത്ത് കൂടുതൽ തേങ്ങ ഉണ്ടാകുന്നത് നല്ല കൂടുതൽ നല്ല ആരോഗ്യമുള്ള ചെറുപ്പത്തിലുള്ള തെങ്ങ്, അതിന്റെ ഏറ്റവും കൂടുതൽ തേങ്ങ ഉണ്ടാകും അല്ലേ. അതുപോലെ അപ്പൊ സസ്യങ്ങൾ അതിന്റെ ഡ്യൂട്ടി കൃത്യമായി യുവത്വത്തിൽ നിർവഹിക്കുന്നുണ്ട്. യുവാക്കൾ അവരുടെ ഡ്യൂട്ടി, നമ്മുടെ ഡ്യൂട്ടി എന്താ, ഏറ്റവും വലിയ ഡ്യൂട്ടി. ആ ഡ്യൂട്ടി ഏറ്റവും കൂടുതൽ നിർവഹിക്കേണ്ടത് ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. യുവാക്കൾ ജമാഅത്തിന് വേണം. അതേസമയത്ത് വയസ്സന്മാർക്ക് നിയമം വ്യത്യാസം, നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർക്ക് അതാ പിടിച്ചിട്ട് നിന്ന് നിസ്കരിക്കാം, അതിനും കഴിയാത്തവർക്ക് ഇരുന്ന് നിസ്കരിക്കാം. അങ്ങനെയാണ് നിയമം അല്ലേ. സുഹൃത്തുക്കളെ, ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, പഴയ കാലത്തെ പോലെ അല്ലേ, ഇപ്പൊ ഇരിക്കൽ കുറെ കൂടിയിരുന്നു. അതായത് പള്ളിയിലൊക്കെ കഫേരാ, പള്ളിയിലോടെ നടന്നിട്ട് വരിക, പള്ളിയിലെത്തിയാൽ ഇരുന്നിട്ട് നിസ്കരിക്കാം. എനിക്ക് മനസ്സിലാവില്ല എന്ത് പറയാ, അയാൾ വീട്ടുന്നേ നടന്നു വന്നാക്കി പിന്നെ നിസ്കരിക്കും മാത്രം നിന്നൂടാ, ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, അഥവാ സുജൂദ് ചെയ്യാനോ അല്ലെങ്കിൽ അത്തഹിയാത്തിനിരിക്കാനോ കഴിയുന്നില്ല, അപ്പോൾ മാത്രം ഇരുന്നാ മതി. നിൽക്കാൻ കഴിയുന്നിടത്തിനോട് നിൽക്കുന്നു വേണം, നൃത്തത്തിന് പകരം വേറൊരു പരിപാടി മതിയാവില്ല. അപ്പൊ സുഹൃത്തുക്കളെ, എന്നാലും കഴിവില്ലാത്തവന് ഇരുന്ന് നിസ്കരിക്കാം, ഇരിക്കാനും കഴിവില്ലാത്തവന് കിടന്ന് നിസ്കരിക്കാം. അങ്ങനല്ലേ ഇസ്ലാം? ആർക്കൊരു പ്രയാസം ഇസ്ലാമിനില്ലല്ലോ. യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര. അപ്പൊ പ്രായമുള്ളവർക്ക് ചിലപ്പോൾ നടന്നു വരാൻ കഴിയില്ലെങ്കിൽ ജമാഅത്തിനൊന്നില്ല, കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് ചെറുപ്പക്കാരി ജമാഅത്തിന് പള്ളിയിൽ വരണം, വ്യത്യാസമില്ലേ. ഇനി നിങ്ങൾക്ക് കുട്ടികളും വലിയവരും തമ്മിൽ വ്യത്യാസമില്ലേ. നമ്മള് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ അല്ലേ, മദ്രസ ഇത് മദ്രസ അല്ലേ അല്ലേ, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല ബർക്കത്തിയട്ടെ. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഒരൊറ്റ ആലിമിന്റെ ദൈവത്ത് പറയില്ല, ഒരു സയ്യിദിനെയും നിന്ദിക്കൂല. അങ്ങനെ ഉണ്ടാകാൻ പറ്റില്ലല്ലോ. മദ്രസയിൽ വരുന്ന കുട്ടികളെ കൽബില്, നമ്മളെ ചെറിയ മക്കളല്ലേ, ഓരോ കൽബിൽ ഈമാനും തഖ്വയും വർദ്ധിക്കണ്ടേ, അതിനല്ലേ നമ്മൾ ചെറിയ മക്കൾ പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ ജവിട്ടിൽ ബാങ്ക് കേൾപ്പിക്കണമെന്നാ പറഞ്ഞു. ഈ ബാങ്കിന്റെ അർത്ഥം തിരിഞ്ഞിട്ടൊന്നുമല്ല, നല്ലതേ കേൾക്കാവൂ കുട്ടിക്കാലം മുതലേ, വിടക്ക് കേൾക്കാൻ പാടില്ല. അപ്പൊ പിന്നെ മദ്രസയിൽ പുസ്തകം കൈപിടിച്ച് വരുന്ന കുട്ടികൾക്ക് വേറൊരു ആലിമിന്റെ ദൈവത്ത് കേൾപ്പിച്ചാൽ, വേറൊരു തങ്ങളുടെ ദൈവത്ത് കേൾപ്പിച്ചാൽ, സുബ്ഹാനല്ലാഹ്, മക്കളെ നമുക്ക് ഉപകരിക്കാണ്ടായി പോകില്ലേ, നമുക്ക് ആഹ്റത്തിൽ ഉപകരിക്കാത്ത മക്കളായി പോലെ. കാരണം കുട്ടിക്കാലത്തെ മനസ്സിൽ പതിഞ്ഞത് ദൈവത്തും നബീമത്തും അല്ലേ. പിന്നെ ഇങ്ങനെ നന്നാകുക, ആലിമിന്റെ മാംസം തന്നെ നഞ്ഞല്ലേ, നഞ്ഞ് വയറ്റിലാക്കിയ പിന്നെ ഇങ്ങനെ നന്നാകുക. അപ്പൊ ദൈവത്തും പറയാ, അതുപോലെ തന്നെ നബീമത്വം ഒന്നും നമ്മുടെ മദർസയെ പറയാൻ പറ്റില്ല, പറയാൻ അനുവദിക്കുകയില്ല. സഹോദരന്മാരെ ഒരാളെ പറയാൻ സമ്മതിക്കില്ല. അത് നമ്മളെ സംഘടനയെ പെട്ടവരെയും പറയാൻ പറ്റില്ല, നമ്മുടെ സംഘടന പെടാത്തവരെയും പറയാൻ പറ്റില്ല. കാരണം നമുക്കങ്ങനല്ല, നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാ വാക്കുകളും ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ ചലനങ്ങളും ചോദ്യം ചെയ്യപ്പെടും, അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാം വിചാരണ ചെയ്യപ്പെടും. ആ ബോധത്തോടെ ഇല്ലാത്ത മദ്രസയും പള്ളിയൊന്നും നടത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം, ഈ മദ്രസയിൽ വരുന്ന കുട്ടികൾ വീട്ടിൽ നടക്കുമ്പോൾ മുസ്ഹഫും കൈ പിടിച്ച് വരുന്നു, അവർ ഒന്നും എടുത്തിട്ടില്ല, ഒതുവെടുക്കാതെ മുസ്ലിഹഫ് എടുത്തു വരുന്നു. നമ്മൾ ആരും തടയലില്ല, കാരണം മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് ഒതുവില്ലാതെ തന്നെ മുസ്ലിഹഫ് എടുക്കാം. അവർക്ക് ഒതുവെടുക്കണമെന്നൊരു നിയമം വെച്ചാൽ പഠിക്കാൻ വല്ലാതെ പ്രയാസം വരും. അല്ലാഹു തആലാന്റെ നിയമം ഈ ചെറിയ കുട്ടികൾക്ക് ഒതുവില്ലാതെ മുസ്ലിഹഫ് എടുക്കാം. കണ്ടോ, നിങ്ങൾ ഇസ്ലാമിൽ പ്രയാസങ്ങളൊന്നുമില്ല, ചെറിയ കുട്ടികൾക്ക് ഒരു നിയമം. അതേസമയത്ത് നമ്മളെ നിയമം അങ്ങനല്ല, നമ്മൾ വലിയവരാണ്, നമ്മൾ ഒതുവില്ലാതെ മുസ്ലിഹഫ് എടുക്കാൻ പാടില്ല. നിയമത്തിൽ നിയമ വ്യത്യാസം കണ്ടില്ലേ?
അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾ സമൂഹ നില കൊടുത്ത നിയമം സ്ത്രീകൾക്ക് അനുയോജ്യമായ നിയമം, പുരുഷന്മാർ സമൂഹം കൊടുക്കുന്ന നിയമം പുരുഷന്മാർക്ക് അനുയോജ്യമായ നിയമം. ഞങ്ങളെ നാട്ടിൽ മുരിങ്ങാക്കായ എന്ന് പറഞ്ഞിട്ട് പച്ചക്കറി, മുരിങ്ങന്റെ കായ, എന്താ പറയാ, മുരിങ്ങാക്കായ, മുരിങ്ങാക്കായ ഒരു പച്ചക്കറി കടയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോ അത് നമുക്ക് പൊതിഞ്ഞേറില്ലെങ്ങനെ ഒരു കടലാസ് കൊണ്ട് മുട്ടുപൊക്കലിന്റെ ഇടയിൽ മതി, മുട്ടുപൊക്കലിന്റെ ഇടയിൽ മാത്രമേ മാറ്റിയിട്ടുള്ളൂ മുരിങ്ങാക്കായ. അങ്ങനെ തളിയും പുറത്ത് ഇങ്ങനെ തളിയും അങ്ങനെയാണ് മുരിങ്ങാക്കായ പൊതിഞ്ഞിട്ടുള്ളത്. ആ മുരിങ്ങാക്കായ വാങ്ങി നമ്മളൊരു ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാൻ വേണ്ടി കൂടും. ആ സ്വർണം നമുക്ക് പൊതിഞ്ഞ് തന്നത് മുരിങ്ങാക്കായ പൊതിഞ്ഞ പോലെയല്ല. അതിനാദ്യം ഒരു തുണി, ഒരു കടലാസ്, പിന്നൊരു കടലാസ്, പിന്നൊരു വെട്ടി, പിന്നൊരു സഞ്ചി. മുരിങ്ങാക്കായ പൊതിയും പോലെ സ്വർണം പൊതിയൂല. ഇത് കാണുന്ന ചിലപ്പോ ഇതാ ഈ ജ്വല്ലറിക്കാരനോടും പൊന്നിനോടും വെറുപ്പുള്ളവര് പറയും, കണ്ടോ പൊന്നിന് സ്വാതന്ത്ര്യം കൊടുത്തില്ല, മുരിങ്ങാക്കായ്ക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ട്. എന്താ മുരിങ്ങാക്കായ കണ്ടില്ലേ രണ്ട് ഭാഗവും പുറത്താക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ സ്വാതന്ത്ര്യം, പൊന്നിന് സ്വാതന്ത്ര്യം ഇല്ല. ഇത് പൊന്നിന് സ്വാതന്ത്ര്യം ഇല്ലാത്ത പൊന്നിനെ ബഹുമാനിച്ചതാ, പൊന്നിന് വലിയ മഹത്വമുണ്ട്. ഈ മുരിങ്ങാക്കായ പോലെ എല്ലാവർക്കും കാണിച്ചു കൊണ്ടുപോയാൽ പൊന്ന് പുരക്കത്തലുണ്ടാവില്ല, പലരും തട്ടിപ്പറിച്ചു പോകും. അതുപോലെ പുരുഷന്മാരായ നമുക്ക് ശരീരം അതാ ഒരു മുട്ടുപൊക്കലിന് ഇടയിൽ മറിഞ്ഞു പോയാലും വലിയ കുഴപ്പമൊന്നും വരാനില്ല. ഈ താടിയും തലയൊക്കെ കണ്ടാൽ ആരെന്ത് നോക്കാനാ? അതേ സമയത്ത് നമ്മളെ പെൺകുട്ടികള് അതുപോലെ നമ്മളെ ഭാര്യമാര് സ്ത്രീകള് അവര് ശരീരം നന്നായി മറക്കാം, പൊന്ന് പോലെ ബഹുമാനിച്ചു കൊണ്ടുപോകുന്ന ആ പെണ്ണുങ്ങളെ ഇസ്ലാം അങ്ങനെ ബഹുമാനിച്ച ആ സ്ത്രീകളെ, സ്ത്രീകൾക്ക് വലിയ സ്ഥാനമാണ്. അപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ള വ്യത്യാസം, നിയമ വ്യത്യാസം എന്ന് പറയുന്നത് വെറുതല്ല. ഇനി നിങ്ങൾ നോക്ക് അതേ തെങ്ങിനെ നോക്കി നമ്മൾ ആ തെങ്ങിന്റെ മുകളിൽ കയറുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. നിങ്ങളെ ഈ നാട്ടിൽ ആരെങ്കിലും പെണ്ണുങ്ങൾ തെങ്ങ് കയറി തേങ്ങ വരയ്ക്കുന്ന കണ്ടിരുന്നു നിങ്ങൾ? ഞാൻ കണ്ടിട്ടില്ല, എല്ലാവരും സുന്നികളായതുകൊണ്ടാ ഒന്നല്ല. മുസ്ലിമീങ്ങളല്ലാത്ത എത്ര ആളുകളുടെ തെങ്ങുമക്കേറുന്നവര്, പക്ഷേ സ്ത്രീകൾ തെങ്ങുമക്കേറി തേങ്ങ വരയ്ക്കുന്നത് കാണലില്ല, തെങ്ങുമക്കേറി ചടക്കം വരയ്ക്കുന്നതും കാണലില്ല. കാരണം അവരെ ശാരീരിക പ്രകൃതി അതിന് അനുയോജ്യമല്ല. അതുകൊണ്ടാ ഇതുപോലെ കടലിൽ പോകുന്ന തൊഴിലാളികളെ കൂട്ടുന്ന സ്ത്രീകളെ കാണലില്ല. അതെന്തേ നമ്മളാരും വിരോധിച്ചിട്ടൊന്നുമില്ല. അത് സ്ത്രീകൾക്ക് അങ്ങനെ കടലിൽ പോയിട്ടൊക്കെ മീൻ പിടിക്കാനൊക്കെ പോയാൽ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും തമ്മില് ശാരീരികമായി വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം കാരണത്താൽ സ്ത്രീകൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു, നിങ്ങൾ പള്ളിയിൽ ജുമാഅത്തും ജമാഅത്തിലും വരണ്ട, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. വീട്ടിന്ന് നിസ്കരിച്ചാ നിങ്ങൾക്ക് വലിയ പ്രതിഫലമാണ് ഉമ്മമാരെ. അള്ളാഹുവിന്റെ റസൂലിന്റെ റഹ്മത്തിന്റെ ഭാഗമായി അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ആനുകൂല്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സുബീ നിസ്കാരം 5:15 ഉദാഹരണം. അതേ 4:45 ടോർച്ച് മടിച്ച് ഇടവഴിയിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു വന്നാൽ ഒരു കുഴപ്പവും വരാനില്ല. നേരെ മറിച്ചൊരു 18-19 വയസ്സുള്ള ഒരു പെൺകുട്ടി ആ സമയത്ത് ടോർച്ച് മടിച്ച് പള്ളിയിൽ വന്നാൽ അപകടമല്ലേ? അതുപോലെ നട്ടുച്ച വെയിലത്ത് പുരുഷന്മാര് ജുമാക്ക് വന്നാൽ ഒന്നും ഇവിടെ സംഭവിക്കാനില്ല. കുല കുടിക്കുന്ന ചെറിയ കുശിനിയും എടുത്ത് ഉമ്മ വന്നാൽ പ്രയാസമല്ലേ? ഇസ്ലാമിൽ പ്രയാസങ്ങളില്ല. സ്ത്രീകൾ അവരെ വീടുകളിൽ വെച്ച് നിസ്കരിച്ചാൽ പുരുഷന്മാര് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം. അതാ സ്ത്രീകൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം. അവരെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ സ്ത്രീകൾ തന്ന കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇവിടെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികളും അല്ലാത്തവരും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം. ഒരു വലിയ പുഴ, ആ പുഴ കടന്ന് അക്കരെ പോകാൻ തോണി കടന്നു. ഇവിടെ തോണി എന്ന വലിയ എന്താ പറയാ, തോണി 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 കടന്ന് അക്കരെ പോകണം. ആ തോണി കേറിയില്ല ഒരാൾ, അയാൾ ഇക്ക തന്നെ നിന്നു നിന്നു. അയാൾ കൊണ്ടൊരു ശല്യമില്ല. ഇവല്ലേ ഇവല്ലേ എത്ര അമുസ്ലിമികൾ നമ്മളെ നാട്ടിൽ, അവര് നമ്മളെ ഇസ്ലാം നീന്നെ തകർക്കാനൊന്നും ചെയ്തില്ലല്ലോ. അവര് അവരുടേതായ കർമ്മമായിട്ട് പോകും, നമ്മളെ നമ്മളെ കർമ്മം. നേരെ പറഞ്ഞു ഒരാൾ ഞാൻ മുസ്ലിമാണ് എന്ന് പറയാം, അല്ലെ ഞാൻ പണ്ഡിതനാണെന്ന് പറയാം, എന്നിട്ട് ആ തോണി കയറുക. ഞാനും ഉണ്ട് തോണിയിൽ പറയാം, തോണി ഇങ്ങനെ പുഴേന്റെ മധ്യത്തിൽ എത്തുമ്പോ തോണി പിടിച്ച് മറച്ചിടുക. എന്താണ് അവന്റെ അക്രമം? ഇതുപോലത്തെ അക്രമമല്ലേ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന തോണിയിൽ കയറിയ മുസ്ലിമികൾ ആ മുസ്ലിമിയെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത് ഉപയോഗത്തുല്ല ഖൈറുല്ല ഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാണ് ഖൈറ്. ഒരാള് പറയല്ല പള്ളിയാണ് ഖൈറ്. തോണി മറച്ചിടുക,
അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയ തോണി മറിച്ചിടുക. എന്നിട്ട് ആ തോണി മറിച്ചിട്ടിട്ട് എല്ലാരും വെള്ളത്തിലാണ്. ആ അത്ര വലിയ അക്രമല്ലേ സുന്നത്തിന്റെ വിരോധികൾ ചെയ്തത്? അള്ളാഹുവിന്റെ ദീനിനെ ആക്രമിക്കുക. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം, അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്തുകൂടാ. അതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിർ റാശിദീനൽ മഹ്ദീദ്. നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം, എന്റെ ഖുലഫാഉർ റാശിദീങ്ങളെ ശരിയ മുറുകെ പിടിക്കണം. അതേ വഅല്ലു അലൈഹ ബിന്നവാജിദ്, അത് നിങ്ങളാണ് പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. സുന്നത്ത് ജമാഅത്ത് വിടാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? അന്ത്യനാൾ വരുമ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങളും പിൽക്കാലത്ത് നിങ്ങൾ കാണും. അപ്പോൾ ഞാൻ എന്ത് പഠിപ്പിച്ചു? അത് മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബാങ്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏത് നാട്ടുകാർക്ക് ബാങ്ക് വിളിക്കുമ്പോഴും അറബിയിലാണ് ബാങ്ക് വിളിക്കേണ്ടത്. വാസ്തവത്തിൽ ബാങ്ക് എന്ന് പറയുന്ന സംസ്കാരത്തിൽ ആളുകൾ ക്ഷണിക്കുകയാണ്. ആയിക്കോട്ടെ, അത് കേൾക്കുമ്പോ എല്ലാവർക്കും അറിയാം ക്ഷണിക്കും. എന്റെ ആ ഓരോ വാക്കർത്ത് അറിയണമെന്നില്ല, വാക്കർത്ത് അറിയണമെന്നില്ല, അതിനെല്ലാവരും ബഹുമാനിക്കും. വാക്കർത്ത് അറിയില്ല, ബഹുമാനിക്കും. ഇവിടെ ഉണ്ടോ എനിക്ക്? ഞങ്ങളെ നാട്ടിലൊക്കെ സ്കൂളിൽ ജനഗണ മനജന്മ ഇവിടെ ഉണ്ടോ? ജനഗണ മനജന്മ ദേശീയ ഗാനം, ജനഗണ മനജന്മ. അതിന്റെ അർത്ഥമായിരിക്കും അതോടെ എല്ലാവരും ഉണ്ടിയിട്ടും നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല, എനിക്കറിഞ്ഞൂടാ. ഞാൻ ഉണ്ടിട്ട് അത് ഈ ദേശത്തിലെ രാജ്യത്തിനെ ബഹുമാനിച്ചിട്ടാ ദേശീയ ഗാനായതുകൊണ്ട് എല്ലാവരും ജനഗണ മനജന്മ അല്ലേ? അതുപോലെ ബാങ്ക് വിളിക്കുമ്പോ ഇത് അർത്ഥം അറിയാത്തവരും പ്രസംഗമെല്ലാം നിർത്തിയിട്ട് ബഹുമാനിക്കണമല്ലോ. എല്ലാവർക്കും അറിയാം നിസ്കരിക്കാൻ ചെല്ലണമെന്നാ പറയുന്നത്. മൊത്തത്തിൽ അത്രയേ ആവശ്യമുള്ളൂ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും സഹാബത്തും അറബി തന്നെ നിസ്കരിച്ചു പഠിപ്പിച്ചത്, അറബി തന്നെ ജുമാന്റെ ഖുത്ബോധി പഠിപ്പിച്ചത്, വേറെ ഭാഷയെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അറബി തന്നെ ഖുത്ബോധണം, അറബി തന്നെ ജുമാഅടക്കണം, അറബി തന്നെ ബാങ്ക് വിളിക്കണം. കാരണം സലൂക്കമാ റഈതു ബുനി യുസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയോ? അതുപോലെ നിസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഷയിൽ ഖുത്ബോധി, വേറൊരു ഭാഷയിൽ അല്ലാഹുവിന്റെ റസൂല് ജുമാഅത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അറബിയിൽ തന്നെ ഖുത്ബോധി, അറബിയിൽ തന്നെ ജുമാഅത്തിച്ചിരിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ പിന്തുടരണം. ഫാത്തിഹോദിയിട്ട് ദുആ ചെയ്യാൻ നബിങ്ങൾ പഠിപ്പിച്ചതാണ്, ദിക്ര കൊണ്ടുവരാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്, സലാത്തിന് നബിങ്ങൾ പഠിപ്പിച്ചതാണ്. അങ്ങനെ സുഹൃത്തുക്കളെ മരിച്ച മയ്യത്തിന്റെ അടുക്കൽ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ചര്യ മുറുകെ പിടിക്കണം. ഖുലഫാഉർ റാശിദീങ്ങളോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ജുമഅക്ക് രണ്ട് ബാങ്ക് പഠിപ്പിച്ചതാണ്. ഉസ്മാൻ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു പഠിച്ചതനുസരിച്ച് തറാവീഹ് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതൊക്കെ അവര് പഠിപ്പിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ഞാനും എന്റെ ഖുലഫാഉർ റാശിദീങ്ങളും പഠിപ്പിച്ചത്. മുറുകെ പിടിക്കണം, പുതിയ ആശയങ്ങൾ പാടില്ല, ശിയാക്കള വിശ്വാസങ്ങളിലേക്ക് പോകരുത്, അതേ റാഫിദത്തിന്റെ വിശ്വാസത്തിലേക്ക് പോകരുത്, മുഅ്തസിലത്തിന്റെ വിശ്വാസത്തിലേക്ക് പോകരുത്. നമ്മൾ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അല്ലാഹുവിന്റെ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുൻപല്ല് പൊട്ടി തെറിച്ചിട്ട് വളർത്തിയ ദീനാണ്, തലയിൽ രക്തം പൊട്ടിയൊലിച്ച് പോറ്റിയ ദീനാണ്. അതേ സുഹൃത്തുക്കളെ, അവിടുന്ന് ജീവിതത്തിൽ ഒരു കള്ളം പറഞ്ഞിട്ടില്ല, മുസ്ലിമിനോടും പറഞ്ഞിട്ടില്ല, മുസ്ലിമിനോടും പറഞ്ഞിട്ടില്ല, നമുക്ക് ആരോടും കളവ് പറയാൻ പാടില്ല, അവിടുന്ന് ആരെയും വഞ്ചിച്ചിട്ടില്ല, നമ്മളും ആരെയും വഞ്ചിക്കാൻ പാടില്ല, അവിടുന്ന് ആരോടും വാക്ക് ലംഘിച്ചിട്ടില്ല, നമ്മളും ആരോടും വാക്ക് ലംഘിക്കാൻ പാടില്ല. മൻ വസ്സ ഫലൈസം എന്നാ, ചതിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ആരെയും ചതിക്കാൻ പാടില്ല, ആരെയും അക്രമിക്കാൻ പാടില്ല, ആരെയും ദ്രോഹിക്കാൻ പാടില്ല. അൽ മുസ്ലിമൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി
ആർക്കും നാവ് കൊണ്ടോ കൈകൊണ്ടോ ശല്യം ചെയ്യാത്തവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് നല്ലത് ചെയ്യുന്നവരാകണം. ജനങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ളവനാരാണ്? ഇവിടുന്ന് പറഞ്ഞു, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവൻ അവനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ. അവനവന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കണം, മറ്റുള്ളവർക്ക് സഹായം ലഭിക്കണം, മറ്റുള്ളവർക്ക് സാന്ത്വന പ്രവർത്തനം നടക്കണം, പാവപ്പെട്ടവരെ ചികിത്സയ്ക്ക് സഹായിക്കണം, പാവപ്പെട്ടവരെ കല്യാണത്തിന് സഹായിക്കണം, പാവപ്പെട്ടവൻ രോഗിയായാൽ ചെന്ന് നോക്കണം, പാവപ്പെട്ടവന്റെ മയ്യത്ത് കെട്ടിൽ ചുമലിൽ എത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം, സാധുക്കളെ സ്നേഹിക്കണം. അതേ സമയത്ത് തന്നെ നാട്ടിലെ മക്കളും അതുപോലെ നാട്ടിലെ പണക്കാരും അവരോട് നമുക്ക് അസൂയ പാടില്ല. ആർക്കെന്ത് കൊടുത്താലും അതിന്റെ പേരിൽ നമ്മുടെ മനസ്സിൽ അസൂയ പാടില്ല. അടുത്തവരല്ലേ കൊടുക്കുന്നവൻ, ആർക്ക് കൊടുക്കണം, എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണമെന്ന് അറിയാത്തവനല്ലോ അവൻ. അറിയുന്ന രാജാവ് കൊടുത്തതിൽ നമ്മൾ പ്രതിഷേധിക്കുന്നതല്ലേ അസൂയ? ഒരു പണക്കാരനോടും അസൂയ പാടില്ല, ഒരാളോടും അസൂയ പാടില്ല, ഒരു പണ്ഡിതനോടും പാമരനോടും അസൂയ പാടില്ല. എല്ലാവർക്കും അതാ നല്ല മനസ്സുണ്ടാകണം. ഞാനൊരു വലിയവനാണെന്ന തോന്നൽ ഉണ്ടാകരുത്. അല്ല വലിയവനാണെന്ന ചിന്ത നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കണം. പുല്ലും പിന്നെന്തില്ല, എന്തുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുവിങ്കിൽ നിന്നാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ചു കിട്ടണം. ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു, അത് റബ്ബു സ്വീകരിച്ചില്ലെങ്കിൽ എന്റെ സമയം നഷ്ടമല്ലേ, എന്റെ ആരോഗ്യം നഷ്ടമല്ലേ. അതുപോലെ നമ്മൾ ചിലപ്പോ പള്ളിക്കും മദ്രസക്കൊക്കെ പ്രവർത്തിക്കുന്നു, അത് അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ, എല്ലാം നഷ്ടമല്ലേ. ജനങ്ങൾ നമ്മളെ പുകഴ്ത്തിയിട്ട് നമ്മക്ക് എന്ത് കിട്ടാനാണ്? ജനങ്ങൾ നമ്മളെ കുറ്റം പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാനാണ്? കൊടുക്കുന്നവൻ തടയുന്നവൻ അല്ലാഹു അല്ലേ? എല്ലാറും സെറും അല്ലാഹുവിങ്കിൽ നിന്നാണ് നിങ്ങൾ ഉറപ്പിച്ചതല്ലേ? അതുകൊണ്ട് അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കണം, അല്ലാഹുവിനെ പ്രിയം വെക്കണം. അല്ലാഹു ഏറ്റവും പ്രിയം വെച്ചനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കണം. അല്ലാഹുവിനെയും റസൂലിനെയും പ്രിയം വെക്കുമ്പോ അല്ലാഹുവും റസൂലും പ്രിയം വെച്ചതിനെ പ്രിയം വെക്കണം, പ്രിയം വെച്ചവരെ പ്രിയം വെക്കണം. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ തങ്ങന്മാരെ പ്രിയം വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിന്റെ ഒരു ചെറിയ അംശം തങ്ങന്മാരെ ശരീരത്തിലുണ്ട്. തങ്ങന്മാരെ സ്നേഹിക്കണം, തങ്ങന്മാരെ ബഹുമാനിക്കണം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വിതരണം ചെയ്തൊരു സ്വത്തുണ്ട്. അത് ഇസ്ലാമിന്റെ വിവരമാണ്, അറിവാണ്. ആ അറിവ് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയവരാണ് പണ്ഡിതന്മാര്. അത് പിന്നീട് അവർ വിതരണം ചെയ്യുകയാണ്. നാൾ വരെ നിലനിർത്താനാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വത്ത് സമ്പാദിച്ചുണ്ടാക്കി വിതരണം ചെയ്യുന്ന ആഹ്റം ചിന്തിക്കുന്ന പണ്ഡിതന്മാരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഒരിക്കലും അവരെ മാംസം തിന്നുന്നവരായി പോകരുത്, അവരെ നിന്ദിക്കുന്നവരായി പോകരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നമ്മൾ അകറ്റിക്കളയും. തങ്ങന്മാരെ കുറ്റം പറയുന്നവരാകരുത്, നബിതങ്ങളുമായി നമ്മളെ അകറ്റിക്കളയും. ഇപ്പോൾ ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഫെബ്രുവരി 1st നിങ്ങളെ അടുത്ത സമീപത്ത് മാടന്നൂരിൽ പ്രസംഗിക്കാനുണ്ട്. അവിടെ വെച്ച് ഇൻഷാല്ലാ നമുക്ക് വിശദമായി പ്രസംഗിക്കാൻ അള്ളാഹു അവസരം തരട്ടെ. നിങ്ങളെല്ലാവരും മാടന്നൂരിൽ പ്രസംഗത്തിന് വരണമെന്ന് ഞാൻ തന്നെ ക്ഷണിക്കുന്നു. അതിന്റെ ഒരു സംഘാടകൻ എന്റെ ഒരു ശിഷ്യനാണ്. നേരത്തെ ഞാനൊരു സ്ഥലത്ത് വയതിന് വന്നപ്പോ അദ്ദേഹത്തിന്റെ ഉസ്താദ് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എന്റെ കാറിൽ കൊണ്ടുവന്ന് കയറ്റിയിട്ട് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ സിറാജ് മുഖിലേക്ക് അങ്ങനെ തന്നെ കുട്ടി കൊണ്ടുപോയി. ആ കുട്ടി പഠിച്ചു, നന്നായി അധ്വാനിച്ചു പഠിച്ചു. അതിലെ ഇപ്പൊ കാസർഗോഡ് പ്രസിദ്ധമായ നെല്ലിക്കുന്ന പള്ളിയിലെ മുദരിസാണ് സലാഹുദ്ദീൻ സഫാഫി. അദ്ദേഹത്തിനും കുടുംബത്തിനും അതുപോലെ നമ്മളിന്ന് പഠിച്ച ധാരാളം മുസ്ലിം ഇതിന്റെ പരിസരങ്ങളിലുണ്ട്. നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചവരുണ്ട്. അല്ലാഹുവേ, ജമിയാ സഅദിയ്യ അതിന്റെ സമ്മേളനത്തിന് നിങ്ങളെല്ലാവരും എത്തിച്ചേരണം. അതിന്റെ പ്രചരണത്തിന് നിങ്ങൾ ഉണ്ടാകണം. മഹാനായ പി ഉസ്താദിന്റെയും എം എ ഉസ്താദിന്റെയും ഒക്കെ ശിഷ്യന്മാർ, അതുപോലെ സുഹൃത്തുക്കളെ, മഹാനായ സുൽത്താനുൽ ഉലമ, ഈ പള്ളി സുൽത്താനുൽ ഉലമയുടെ സമ്മാനമാണ്.
എന്റേതല്ല, എന്റെ കൈവശത്തിൽ എന്തുണ്ടെങ്കിലും എനിക്കെന്ത് സേവനമുണ്ടെങ്കിലും എനിക്കെന്ത് പരിചയമുണ്ടെങ്കിലും അതെല്ലാം സുൽത്താനുൽ ഉലമയുടെ സമ്മാനമാണ്, എന്റേതല്ല. അള്ളാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആ മഹാനായ സുൽത്താനുൽ ഉലമയ്ക്ക് ഞാനൊരു ശിഷ്യനല്ല, 10,000 ശിഷ്യന്മാരുണ്ട്. അതിലേറ്റവും ചെറിയവനാണ് ഞാൻ, എന്നെക്കാൾ വലിയവരാണ് പലരും, വലിയ ആലമീങ്ങളാണ്, വലിയ മഹാന്മാരാണ്. അള്ളാഹു ആ തണൽ ഒരുപാട് കാലം നമുക്ക് നീട്ടിത്തരട്ടെ. മഹാനായ താജുൽ ഉലമ അള്ളാഹു അവിടുത്തെ ഖബറിൽ ദറജ വർദ്ധിപ്പിക്കട്ടെ. അവിടുത്തെ ആണ്ട് നടക്കുന്ന സമയമാണ്. അള്ളാഹു അവരെ നമ്മെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. സുഹൃത്തുക്കളെ, ആ മഹാന്മാരോടുള്ള സ്നേഹം നമുക്ക് സമ്പാദ്യമാണ്. അവരുടെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം. നമ്മളെ നാവുകൊണ്ട് ഒരാളെയും കുറ്റം പറയരുത്, ആരെയും ദൈവത്ത് പറയരുത്, ഒരിക്കലും കളവ് പറയരുത്. നമ്മൾ നല്ലത് മാത്രം സംസാരിക്കണം. നമ്മളെ സമയം 1,00,000,000 രൂപ കൊടുത്താൽ 1 മിനിറ്റ് വിലക്ക് വാങ്ങാൻ കഴിയൂല. 1,00,000,000 രൂപ കൊടുത്താൽ 1 മിനിറ്റ് വിലക്ക് വാങ്ങാൻ കഴിയൂല. അതുകൊണ്ട് 1 മിനിറ്റ് നഷ്ടപ്പെടുമ്പോ ഒരു സുബ്ഹാനല്ലാഹ് നോക്കണം, ഒരു ദിക്റുല്ലാഹ് നോക്കണം, ഒരു സലാത്തുല്ലാഹ് നോക്കണം, ഒരു ജുസ് ഖുർആൻ ഓതാൻ നോക്കണം, ഒരു നല്ല കാര്യം പറയാൻ നോക്കണം. എന്ത് ചെയ്താലും റബ്ബതൊന്ന് സ്വീകരിച്ച് കിട്ടണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. സിറാജുള്ള 25 കൊല്ലമായി, അതിന്റെ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം സിറാജുള്ളയുടെ സമ്മേളനത്തിന് വരണം. നമ്മൾ ഈ പുത്തൂറിലും മറ്റും നല്ല പരിപാടികൾ നടത്തിയിരുന്നു. ഞാനിപ്പോൾ വരുമ്പോൾ നമ്മുടെ കമ്മാടി ആരിയേറ്റയിൽ ഫോൺ ചെയ്തിരുന്നു. എന്നോട് ഒരു പുത്തൂറിൽ നമുക്ക് ഒരു പരിപാടി നടത്തണ്ടേ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ നല്ല മനസ്സിൽ ഞാൻ സന്തോഷം പറയാണ്. അദ്ദേഹത്തിന് നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിൽ നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം. അത് ജാമിഅ സയ്യിദിയുടെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ നിങ്ങളെല്ലാവരും അതിന്റെ പ്രവർത്തനത്തിനുണ്ടാകണം. എന്തുകൂടി ഉണർത്തി നിങ്ങളെല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നേരത്തെ മാണി ഉസ്താദ് പറഞ്ഞതുപോലെ പടത്തറപ്പിനോട് വൈബത്തിൽ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദസ്സിലില്ലാത്ത സമയത്ത് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവന്റെ ദുആക്ക് ഒരു ആമീൻ പറയാൻ അള്ളാഹു ഒരു മലക്കിനെ നിശ്ചയിക്കും. ആ മലക്ക് ആമീൻ ആമീൻ എന്ന് ചൊല്ലും. ഒരു തെറ്റ് ചെയ്യാത്തവരല്ലേ മലക്കുകൾ, അവരാമീൻ പറയും. അതിന്റെ പുറമേ വലക്കമിതിലുഹു, അതുപോലെ നിനക്കുമുണ്ടാകട്ടെ എന്ന് ആ മലക്ക് അവസാനം പ്രാർത്ഥിച്ചവന് വേണ്ടി ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാം പാവപ്പെട്ട എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങൾക്കും സദാതുക്കൾക്കും കളിയ പ്രവർത്തകർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. വിദേശത്തും നാട്ടിലുമുള്ള സഹകാരികൾക്ക് വേണ്ടി, സഹായികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ശക്തി പകരുന്ന നമ്മളോ മറാക്കലില്ലേ, അതുപോലെ നമ്മെ സഹായിക്കുന്ന അള്ളാഹുവിന്റെ ബർക്കത്ത് കൊടുത്ത നേതാക്കളില്ലേ, അവർക്ക് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ ദീനിന്റെ പെരുമത്തിടുന്ന ഉസ്താദുമാർ, ചെറിയ ശമ്പളത്തിന് അതാ അധ്വാനിക്കുന്ന മുഅല്ലിമീങ്ങൾ, അതുപോലെ പള്ളികളിൽ സേവനം ചെയ്യുന്നവർ, ഉസ്താദുമാർക്ക് വേണ്ടി മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഓരോ സ്ഥലത്തുമുള്ള പള്ളിയും മദ്രസകളും കഠിനാധ്വാനം ചെയ്ത് നിലനിർത്തുന്ന കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി, മഹല്ലി ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് വേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഞങ്ങളെല്ലാം നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളാക്കണം റഹ്മാനേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. നിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിക്കുമ്പോഴും റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇത് നീ കബൂൽ ചെയ്യണമെന്നല്ലേ ചെയ്തത്? ഈ പള്ളിയും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ എല്ലാ പള്ളികളും മദ്രസകളും ഞങ്ങളെ സ്ഥാപനങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അടക്കങ്ങളും ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെ സഹായങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഈ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ച ശരീഫിനും ഇവിടെ പ്രവർത്തിച്ച മുഴുവൻ നാട്ടുകാർക്കും മുഅ്മിനീങ്ങൾക്കും ഇതിന് സഹായിച്ചവർ
എല്ലാവർക്കും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് വരുമ്പോ അന അവ്വലുമൈ ഹലിഖു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നല്ലേ പറഞ്ഞത്. ആ ഉദ്ഘാടനത്തിൽ പങ്കുചേരാ ഈ ഭാഗ്യം തരണേ റഹ്മാനെ. ഈ ജമാഅത്തിലും ഇതിന്റെ പരിസരങ്ങളുള്ള മുഴുവൻ ജമാഅത്തുകളിലും സർവ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും ഈ ഖൈറും ബറക്കത്തും തൗഫീഖും ആഫിയത്തും സലാമത്തും തഖ്വയും ഞങ്ങൾക്കും നേടി തരണേ റഹ്മാനെ. സയ്യിദന്മാർക്കും അതുപോലെ മറ്റുള്ള എല്ലാ സയ്യിദന്മാർക്കും ബറക്കത്തും സലാമത്തും തഖ്വയും റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് നിന്റെ പൊരുത്തത്തിൽ നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളെ ആസിബത്തും ഞങ്ങളെ സ്നേഹിച്ചവരുടെ ആസിബത്തും നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ പള്ളികൾക്കും മദ്രസകൾക്കും മർക്കസ് മുതൽ ജാമിയ മുതൽ മുതൽ വരെ ഏത് സ്ഥാപനങ്ങൾ ഞങ്ങളെ വാണിയിൽ മുതൽ ഞങ്ങളെ അൽമദീന മുതൽ ഇവിടെയും പരിസരങ്ങളിലും ഇവിടെ മർക്കസുൽ ഹുദ മുതൽ ഏതെല്ലാം സ്ഥാപനങ്ങൾ എവിടെയൊക്കെ സുന്നത്ത് ജമാഅത്തിന്റേതുണ്ടോ അതിനെയൊക്കെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനെ. ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങളെ സദസ്സിൽ ഉണ്ടാകുമായിരുന്ന മിത്തൂർ ഉസ്മാൻ ഹാജി അടക്കം ഞങ്ങളെ വിട്ടുപിരിച്ചു പോയ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഞങ്ങളുടെയും ഖബറിൽ സന്തോഷം തരണം റഹ്മാനെ. ഈ ജമാഅത്തിൽ നിന്ന് മുമ്പ് മരിച്ചുപോയവർ, ഈ പള്ളി ആദ്യത്തെ പള്ളി നിർമ്മിക്കാൻ അധ്വാനിച്ചവർ, ഈ സ്ഥലം ഈ നാട്ടിന് വാങ്ങിത്തന്നവർ എല്ലാവർക്കും ഞങ്ങളുടെ ദീനീ പ്രവർത്തനത്തിൽ സിറാജുൽ ഹുദക്കും മറ്റു സ്ഥാപനത്തിന് സ്ഥലം ഇപ്പോഴും വാങ്ങിത്തന്നുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും സ്വർഗത്തിൽ ഇരിപ്പിടം തരണം റഹ്മാനെ. അവസാനം ഈമാനോടെ മരിച്ച് സാലിഹീങ്ങളെ കൂടെ ഞങ്ങളെയും ഈ പള്ളിക്ക് സഹായിച്ചവരെയും ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. برحمتك يا أرحم الراحمين.